ഫാഷൻ ഡിസൈനിങ്ങിലെ അടുത്തൊരു സ്റ്റിച്ചായ ബാക്ക് സ്റ്റിച്ചാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്കെയിൽ വെച്ചിട്ട് ഒരു വര വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മൂന്നിയ നൂല് കോർത്തെടുത്ത് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഇതുവരെയുള്ളത് നമ്മൾ സ്റ്റാർട്ടിങ് പോയിൻ്റ് എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഈ ഒരു സ്റ്റിച്ച് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർട്ടിങ് പോയിൻ്റ് എന്നല്ല, അതിൽ നിന്ന് കുറച്ചല്പം മാറിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെയാണ് നമ്മൾ സൂചി താഴെ നിന്ന് മുകളിലേക്ക് എടുക്കുന്നത്, സ്റ്റാർട്ടിങ് പോയിൻ്റിൽ നിന്ന് ഒരല്പം മാറിയിട്ട്. എന്നിട്ട് ബാക്കിലേക്കാണ് നമ്മൾ അത് സൂചി കുത്തി ഇറക്കാൻ പോകുന്നത്. ചെറിയ ഗ്യാപ്പിട്ടിട്ട് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്നത്, എങ്കിൽ ആ ഒരു സ്റ്റിച്ചിൻ്റെ ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ അടുത്ത സ്റ്റിച്ച് ഇതേപോലെ ഒരല്പം മാറിയിട്ട് മുകളിലേക്ക് എടുക്കുന്നു, എന്നിട്ട് ബാക്കിലെ സ്റ്റിച്ചിലേക്ക് കുത്തിയിറക്കുന്നു. ഇത്രയാണ് ചെയ്യേണ്ടത്. ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ചെറിയ ചെറിയ ഗ്യാപ്പിൽ ചെയ്യുന്നതാണ് നല്ല ഭംഗിയുണ്ടാവുക. ഇത് നല്ല അടിപൊളി ഒരു സ്റ്റിച്ച് തന്നെയാണ്. നമുക്ക് ഡിസൈനൊക്കെ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ ഇതൊരു സ്റ്റിച്ച് തന്നെയാണ് ഈ ഒരു സ്റ്റിച്ച് എന്ന് പറയുന്നത്. അങ്ങനെ ഇത് മൊത്തത്തിൽ നമ്മൾ ചെയ്തെടുക്കാൻ പോവാണ്. അങ്ങനെ ഇത് മൊത്തത്തിൽ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. നമുക്ക് പല ഡിസൈനും കാര്യങ്ങളൊക്കെ ഇത് വെച്ചിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. ഇതൊരു വെറൈറ്റി ഒരു ഡിസൈൻ തന്നെയാണ്. ഇത് ശ്രദ്ധിച്ച് കണ്ടാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സിമ്പിൾ സ്റ്റിച്ചാണ് ബാക്ക് സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റിച്ച് എങ്ങനെയാണ് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സ്റ്റിച്ച്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റിച്ചാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ സ്റ്റിച്ച് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ബാക്കിലേക്ക് കുത്തിയിറക്കിയിട്ട് ബാക്കിലേക്ക് ഇട്ടിട്ട് കൊടുക്കാം.